ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وآله وصحبه أجمعين ثم ما بعد നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വഅസ്വാജുഹും ഉമ്മഹാതുഹും അല്ലേ എന്താണ് പറഞ്ഞത്? അന്നബിയ ഔല ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹും ഉമ്മഹാതുഹും എന്നതിൽ വഅസ്വാജുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുണ്ട്, അസ്വാജ് ഉമ്മഹാതുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹു അത് അവർ ഉമ്മഹാതുഹും അവരുടെ ഉമ്മമാരാവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ വിഷയങ്ങൾ പറഞ്ഞ ആരാണ് ഈ അസ്വാജ്, ആ അസ്വാജിൻ്റെ ഗണത്തിൽ വരുന്നത് ആരൊക്കെ, പിന്നെ അവർ ഉമ്മമാരെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഹുക്കുമ്, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ചില മസ്അലകൾ, ഇപ്പം നമ്മുടെ ഉമ്മമാരാകുമ്പോൾ നമുക്ക് നമ്മുടെ ഉമ്മ ഒരു ഉമ്മ ആകുമ്പോൾ നമുക്ക് ആ ഉമ്മനെ നോക്കാം അല്ലേ. മറ്റൊരു അന്യസ്ത്രീയെ കാണുമ്പോൾ നമ്മൾ ദൃഷ്ടിതായിട്ടും അതേസമയം ഉമ്മനെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് ഉമ്മയുമായിട്ട് ഒഴിഞ്ഞിരിക്കാം അല്ലേ, ഉമ്മയുമായി ഹൽവത്താകാം അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ഉമ്മനെ അനന്തരം എടുക്കാം അല്ലേ, ഉമ്മനെ അനന്തരം എടുക്കാം, ഉമ്മനെ അനന്തരം എടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മമാർ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരെന്ന് പറയുമ്പോൾ ഈ വിഷയങ്ങളിൽ എന്തില്ല, ആ അവർ ഉമ്മമാർ ആ നിലക്കല്ല ഉമ്മമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ നമ്മളെ ഉമ്മനെ നോക്കുമ്പോൾ നമുക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ മുഅ്മിനീങ്ങൾക്ക്, പിന്നെ പിന്നെ തിരുദൂതരുടെ ഭാര്യമാരെ നോക്കാൻ അവകാശമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫസ് അലൂഹുന്ന മീ വൈദാസ അൽത്തുമൂഹുന്ന മതാൻ ഫസ് അലൂഹുന്ന മീ വറാ ഇ ഹിജാബ് എന്നാണ്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ, വല്ല വിഭവവും ചോദിക്കുകയാണെങ്കിൽ ഫസ് അലൂഹുന്ന മീ വറാ ഇ ഹിജാബ് ഒരു പിൻ മറക്ക് പിന്നിൽ നിന്ന് ചോദിക്കാനാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ നമ്മളുടെ അമ്മയാണെങ്കിൽ നമ്മളുടെ അമ്മ നമുക്ക് അങ്ങനെ പിന്നെ ഒരു ഹിജാബിന് പിന്നിൽ നിന്ന് അല്ലല്ലോ നമ്മൾ. അപ്പം അമ്മേനോട് നമുക്ക് എന്ത് ചെയ്യാം, ഹൽവത്താകാം, നമുക്ക് നദറാകാം നോക്കാം, പിന്നെ ഉമ്മനെ നമുക്ക് അനന്തരം എടുക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ഉമ്മമാരെന്ന് പറയുമ്പോൾ ഈ വിഷയങ്ങളിൽ അല്ല, അത് ഈ വിഷയങ്ങളല്ല. വിഷയം എന്താണ്? വിഷയം നമ്മളെന്താ പറഞ്ഞത്, ഉമ്മഹത്തുൽ മുഅ്മിനീൻ്റെത് ഇഹ്തിറാമിൻ്റെ വിഷയമാണ് അല്ലേ, അവരെ ആദരിക്കുന്ന വിഷയമാണ്. പിന്നെ അതേപോലെ തന്നെ ഇക്റാം, അവരെ അവരെ പിന്നെ അവർക്ക് എന്ത് ചെയ്യുക, സമ്മാനങ്ങൾ നൽകുക, അതേപോലെ തന്നെ അവർക്ക് ചിലവ് നൽകുക, ഇതൊക്കെയാണ് മുഅ്മിനീങ്ങൾക്ക്. അതേപോലെ തന്നെ അവർക്ക് എന്ത് അവരോട് എന്ത് പാടുള്ളതല്ല, അവരോട് ഹുർമത്ത് സിവാജ് അല്ലേ, വൈവാഹിക ബന്ധം പാടുള്ളതല്ല. അപ്പോൾ ഈ വിഷയങ്ങളിലാണെന്ത് അവർ ഉമ്മമാർ, ആ വിഷയത്തിലാണ് നിസ്ലാസൽ മാത്തങ്ങളുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാർ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാർ. ഞാൻ ഒന്നുകൂടി പറയാൻ കാരണം, ഇപ്പം ഈ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉണ്ടല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ, അവർ വിശ്വാസികളുടെ ഉമ്മമാരെന്ന് പറയുമ്പോൾ ഇവരുടെ പിന്നെ ഇവരുടെ സഹോ മക്കളുണ്ട്, പെൺമക്കൾ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ്റെ പെൺമക്കളുണ്ട്. അതേപോലെ തന്നെ അവരുടെ പിന്നെ സഹോദരങ്ങളുണ്ട്, ഇവരുടെ സഹോദരങ്ങൾ, അവരുടെ സഹോദരിമാരുണ്ട്. പിന്നെ ഈ പെൺമക്കൾ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ്റെ പെൺമക്കൾ അവിശ്വാസികൾക്ക് ആരാകുമോ? ഇവർ നമ്മുടെ ഉമ്മമാരെന്ന് പറയുമ്പോൾ ആ ഈ പെൺമക്കൾ വിശ്വാസികൾക്ക് പങ്കന്മാരാകുമോ? ഇപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അല്ലേ, പിന്നെ അഖവാത്തുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ ഉഖ്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ സഹോദരി എന്ന് പറയാൻ പറ്റുമോ? അതേപോലെ തന്നെ ഈ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ്റെ സഹോദരങ്ങൾ അവർ നമുക്ക് അഹ്വാൽ, അഹ്വാൽ എന്ന് പറഞ്ഞാൽ എന്താ, മാതൃ സഹോദരങ്ങൾ, മാതൃ സഹോദരങ്ങൾ ആകുമോ? അത് അത് ഇവിടെ പ്രത്യേക ഒരു വിഷയമാണ്, പ്രത്യേക ഒരു വിഷയമാണ്.
കാരണം പിന്നെ ഈ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ സഹോദരങ്ങളുടെ ഒരു ഉദാഹരണം പറഞ്ഞാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു അതേപോലെ തന്നെ മറ്റൊരാളാരെ ലാ ഹസൻ ഹുസൈൻ ഇവരുടെ നേരിട്ട് മകൻ സഹോദരങ്ങളല്ല ആ ആയിഷ റളിയല്ലാഹു തആലന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ അതേപോലെ തന്നെ ഹഫ്സ റളിയല്ലാഹു തആലന്റെ സഹോദരൻ അൻഹയുടെ സഹോദരൻ ഇബ്നു ഉമർ ഇപ്പോൾ ഇബ്നു ഉമർ മുആവിയ അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്കർ ഇവരൊക്കെ അഖ്വാൽ വിശ്വാസികളുടെ അഖ്വാൽ എന്ന് പറയാൻ പറ്റുമോ അതിൽ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് പറയാറുണ്ട് ഖാലുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ ഖാൽ ഖാൽ എന്ന് പറഞ്ഞാൽ അമ്മാവൻ മാതൃ സഹോദരൻ അഖ്വാൽ എന്ന് പറഞ്ഞാൽ മാതൃ സഹോദരങ്ങൾ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് ചില നിവേദനങ്ങളിൽ വന്നിട്ടുണ്ട് എന്ത് ചരിത്രത്തിൽ വന്നിട്ടുണ്ട് അദ്ദേഹം ഖാലുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ ഖാലാണ് എന്ന് പറഞ്ഞെന്താ മുഅ്മിനീങ്ങളുടെ ഖാൽ എന്ന് പറയുന്നത് എന്താ മുആവിയ റളിയല്ലാഹുവിന്റെ സഹോദരനാരാ റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ മുആവിയ റളിയല്ലാഹുവിന്റെ സഹോദരി ആരാ റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ റംല ബിന്ത് അബി സുഫിയാൻ റംല ബിന്ത് അബി സുഫിയാൻ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ ഈ ഉമ്മു ഹബീബ റംല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയത് കാരണത്താൽ അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീൽപ്പെട്ടതാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൽപ്പെട്ടതാണ് ഉമ്മു മുഅ്മിനീനാണ് മുഅ്മിനീങ്ങളുടെ മാതാവാണ് അപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹ റംലയുടെ സഹോദരനാണ് അതുകൊണ്ട് തന്നെ ചിലർ പറഞ്ഞു മുആവിയ റളിയല്ലാഹുവിനെ ഖാലുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ ഖാലാണ് അമ്മാവനാണ് അത് ചരിത്രത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അവിടെയാണ് ഈ സംസാരം ഇതൊക്കെ വന്നത് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെൺമക്കൾ മുഅ്മിനീങ്ങൾക്ക് അഖവാത്ത് സഹോദരിമാരാകുമോ അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ഭാര്യമാരുടെ സഹോദരികളുണ്ട് ഭാര്യമാരുടെ സഹോദരികൾ തന്നാൽ ആരാ ഉദാഹരണം ആ മാതൃ സഹോദരികൾ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ സഹോദരികൾ അസ്മ റളിയല്ലാഹു തആല അൻഹ ആയിഷ റളിയല്ലാഹുവിന്റെ സഹോദരി അസ്മ അല്ലേ അസ്മ റളിയല്ലാഹു തആല അൻഹ പിന്നെ മുഅ്മിനീങ്ങളുടെ ഖാലത്ത് മാതൃ സഹോദരിയാകുമോ അപ്പോൾ ഉണ്ട് മുആവിയ റളിയല്ലാഹു തആല അൻഹു ഖാലുൽ മുഅ്മിനീൻ എന്ന് പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഈ വിഷയം വരുന്നത് മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് ചിലർ ഖാലുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ ഖാൽ എന്ന് പറഞ്ഞിട്ട് പ്രാമാണികരായ പണ്ഡിതന്മാർ പക്ഷെ അതൊക്കെ ഇതൊക്കെ ആകാമോ ഇല്ല ചിലർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലുള്ളവരൊക്കെ ഈ വിഷയത്തിൽ പറഞ്ഞത് പറ്റില്ല ഈ ഒരു വിഷയം അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞാണ് വഅസ്വാജുഹു ഉമ്മഹാതുഹു ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ് അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ഉമ്മമാർ ഇഹ്തിറാമിൻ്റെയും ഇക്രാമിൻ്റെയും ഹുർമത്ത് സിവാജിൻ്റെയും വിഷയത്തിൽ അത് പിന്നെ ആര് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്ക് മാത്രം ബാധകമാണ് എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവരുടെ പെൺമക്കൾ അവരുടെ സഹോദരങ്ങൾ അവരുടെ സഹോദരികൾ തുടങ്ങിയവരിലേക്കൊന്നും എന്തില്ല ഈ ഒരു വിഷയം ബന്ധം അത് ബാധകമാകുന്നില്ല ബാധകമാകുന്നില്ല എന്നുള്ളത് പക്ഷേ നമുക്ക് ഇവിടെ ഇഹ്തിറാമാണല്ലോ വിഷയം അല്ലേ ഒരു ആദരവിൻ്റെ ഭാഗമായിട്ട് ഇനി ഏതെങ്കിലും പണ്ഡിതന്മാരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ ഒരു വിഷയമൊന്നുമില്ല ദീനിയായിട്ട് തെറ്റൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും ഒരു ഹുക്കുമ് ബാധകമാക്കുമ്പോഴാണ് ഒരു വിധി ബാധകമാക്കുമ്പോഴാണ് ഇതിൽ പ്രശ്നമുള്ളൂ പക്ഷേ ആദരവിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് വിശേഷിക്കുക മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് ചില ചരിത്രങ്ങളിലൊക്കെ കാണാം ഖാലുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ ഖാലാണ് മാതൃ സഹോദരിയാണ് റംല റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരൻ എന്ന നിലക്ക് ഹദീസുകൾ ഗ്രന്ഥങ്ങളിലും കാണാം പിന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാം ഖാലുൽ മുഅ്മിനീൻ പ്രാമാണികമായിട്ടുള്ള വലിയ ഹദീസ് ഗ്രന്ഥങ്ങളിലല്ല പക്ഷേ ചില ഹദീസ് ഗ്രന്ഥങ്ങളിലും ഖാലുൽ മുഅ്മിനീൻ എന്ന് മുആവിയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു തആല അൻഹു തയ്യബ് അതാണ് അവിടെ ഒരു വിഷയം ഒരു ആദര സൂചകമായിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ മുആവിയനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റൊന്നുമല്ല പിന്നെ മറ്റൊന്ന് ഇവിടെ വിഷയം വ അസ്വാജുഹു ഉമ്മഹാത്തുഹും എന്നാണ് അവരുടെ ഉമ്മമാരെന്നാണ് അവരുടെ ഉമ്മമാരെന്നാണ് മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് അല്ലേ അപ്പോൾ മുഅ്മിനാത്തുകൾക്കും ഉമ്മമാരാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീ എന്നാണല്ലോ പറയുക ഉമ്മഹാത്തുൽ മുഅ്മിനീ എന്നാണ് എന്താ മുഅ്മിനീങ്ങളുടെ വിശ്വാസികളായ ആണുങ്ങളുടെ ഉമ്മമാരെന്നാണ് അപ്പം പിന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് വിശ്വാസിനികളുടെ ഉമ്മമാരാണ് മുഅ്മിനീങ്ങൾ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞാൽ അവിടെ ആണുങ്ങൾ മാത്രമൊന്നുമല്ല മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുഅ്മിനാത്ത് ഉദ്ദേശമാണ് എന്താണ് അപ്പം പറയുക
ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാണ്, മുഅ്മിനീങ്ങളുടെ ഉമ്മമാർ എന്ന്. അപ്പോൾ ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞാലോ, മുഅ്മിനത്തുകളായ സ്ത്രീകളുടെ ഉമ്മമാർ ആണോ ഇവ, അങ്ങനെ പറയാൻ പറ്റുമോ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഒരു മഹദി വന്നിട്ട് പറഞ്ഞു, യാ ഉമ്മ, ഉമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, അൻ ലസ്തു ബി ഉമ്മിക്കുന്ന അൻ ഉമ്മി റിജാലിക്കും, ഞാൻ നിങ്ങൾ സ്ത്രീകളുടെ ഉമ്മയല്ല, ഞാൻ നിങ്ങളുടെ പുരുഷന്മാരുടെ ഉമ്മയാണ് എന്ന് പറയാണ്. അന ലസ്തു ബി ഉമ്മിക്കുന്ന വലാക്കിൻ ഉമ്മു റിജാലിക്കും, ഞാൻ നിങ്ങളുടെ പുരുഷന്മാരുടെ ഉമ്മയാണ് എന്നാണ് പറഞ്ഞത്. ഇബ്നു സഅദ് തബഖാത്തിൽ പറയുന്നതാണത്. ഈ നിവേദനം തബഖാത്തിൽ തന്നെ ഇബ്നു സഅദ് ഉമ്മു സലമ റളിയല്ലാഹു തആലയെ കുറിച്ച് പറയുന്നുണ്ട്, അന ഉമ്മു റിജാലിക്കും വ ഉമ്മു നിസായിക്കും, ഞാൻ നിങ്ങളുടെ പുരുഷന്മാരുടെ ഉമ്മയാണ്, സ്ത്രീകളുടെ ഉമ്മയാണ്. ആരാണ് പറഞ്ഞത്? ഉമ്മു സലമ റളിയല്ലാഹു തആലയാണ്. അവരുടെ അഭിപ്രായം അത് സഹാബ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ തന്നെ വന്നു, ആയിഷ റളിയല്ലാഹു തആലയെ പറഞ്ഞു, ഞാൻ നിങ്ങൾ പുരുഷന്മാരുടെ ഉമ്മയാണ്, ഉമ്മുൽ മുഅ്മിനീനാണ്, ഉമ്മുൽ മുഅ്മിനാത്തല്ല എന്ന നിലക്കും. പക്ഷേ ഉമ്മു സലമ റളിയല്ലാഹു തആലയെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഉമ്മയാണ്. അതെങ്ങനെ? ആയിഷ റളിയല്ലാഹു തആല എന്ന പറഞ്ഞത് ഈ പരിഗണനയിലാണ്, അല്ല ഈ പരിഗണനയിൽ പറഞ്ഞ ഉമ്മു സലമ റളിയല്ലാഹു തആല എന്ന, ആയിഷ റളിയല്ലാഹു തആല എന്ന ഈ പരിഗണനയിലാണ് പറഞ്ഞത് ഉമ്മു റിജാലിക്കുമെന്ന്. എന്താ പറഞ്ഞേ ഈ പരിഗണന? ഈ പറഞ്ഞ എന്താ വ്യത്യാസം? ആ ഉമ്മു സലമ റളിയല്ലാഹു തആല എന്ന് പറയാണ്, നിങ്ങളിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഉമ്മയാണ് ഞാൻ എന്ന് പറയാണ്. അതേ നിലക്ക് ഉമ്മമാരെ ഇഹ്തിറാം ചെയ്യണം, ഇക്രാം ചെയ്യണം. അപ്പോൾ ആ പരിഗണനയിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയാണ്. അവർ ഉമ്മുൽ മുഅ്മിനീനാണ്, ഉമ്മുൽ മുഅ്മിനാത്താണ്. വിശ്വസിച്ച പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉമ്മയാണ്. പറഞ്ഞത് മനസ്സിലായിണ്ടോ? അവരെ ആദരിക്കുന്നതിൻ്റെ ബഹുമാനിക്കുന്നതിൻ്റെ വിഷയത്തിൽ. എന്നാൽ ആയിഷ റളിയല്ലാഹു തആല എന്നാ പറഞ്ഞത്, ഞാൻ ഉമ്മ എന്ന് അവരെ വിളിച്ച ഒരു സ്ത്രീ, അപ്പോൾ പറയാണ്, ഞാൻ നിങ്ങൾ സ്ത്രീകളുടെ ഉമ്മയല്ല, ഞാൻ നിങ്ങളിൽ പുരുഷന്മാരുടെ ഉമ്മയാണ്. അതേത് പരിഗണനയിലാണ്? ഇഹ്റമത്തു സിവാജ്, വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ. അള്ളാഹു സുബ്ഹാന തആല ഉമ്മുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത് മുഅ്മിനീങ്ങൾക്ക് അവർ ഉമ്മയുടെ സ്ഥാനത്താണ് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ സ്ത്രീകളുടെ ഉമ്മയല്ല, നിങ്ങളിൽ പുരുഷന്മാരുടെ ഉമ്മയാണ് എന്നാണ് മഹദി പറഞ്ഞത്. ഇത് മനസ്സിലാകണ്ട പറയുന്നത്? മനസ്സിലാ തഫ്സീറിലൊക്കെ ഇത് ഈ ഒരു മസാല വരും, ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ വരും. പിന്നെ ഇതിൽ ഒരു രാഷ്ട്രീയ വിഷയം കൂടി ഉണ്ട്. അതെന്താ വെച്ചാൽ മുആവിയ റളിയല്ലാഹുവിനെ ഖാലുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാണ്. മുആവിയ റളിയല്ലാഹുവിനെ ഖാലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഖാൽ, മാതൃ സഹോദരൻ എന്ന് പറഞ്ഞതാണ്. കാരണം ഈ അമവികളുമായിട്ടുള്ള രാഷ്ട്രീയ ഫൈറ്റ് ഉണ്ടല്ലോ, അത് ചരിത്രം പിന്നെ മുസ്ലിമീങ്ങൾക്ക് വലിയൊരു ഫിത്ര കൊണ്ടുവന്നിട്ടതാണ്. എപ്പോഴും ഈ അമവി കുടുംബത്തോടെന്ത് ഒരു പിന്നെ സംഘടന. അത് കാരണത്താൽ തന്നെ ഈ മുആവിയ റളിയല്ലാഹു തആലാനു ആകട്ടെ, അതേപോലെ തന്നെ അമവി കുടുംബത്തിൽ അബൂ സുഫിയാൻ ആകട്ടെ റളിയല്ലാഹു തആലാനു, ഇങ്ങനെയുള്ള ഈ അമവി കുടുംബത്തോട് എന്നും ചരിത്രത്തിലൊരു എന്താണ്, ഒരു വിദ്വേഷത്തിൻ്റെ നോട്ടാണ്, ഒരു പിന്നെ നിരൂപണത്തിൻ്റെ നോട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ എത്ര നന്മ ഉണ്ടെങ്കിലും ആ നന്മകളെ മുഴുവൻ തമസ്കരിച്ചാണ് ചരിത്രം. അതിലൊന്ന് ചരിത്രം, ഒന്നാമത് ഈ ചരിത്രത്തിൽ ഷിയാക്കളുടെ പിന്നെ ഈ ഇടപെടൽ ഭയങ്കരമായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ അമവികളെ അടിച്ചൊതുക്കിയിട്ടാണ് അബ്ബാസികൾ വന്നത്, അബ്ബാസികൾ അധികാരത്തിൽ വന്നത്. 132 ഹിജ്റയിൽ 132 അമവി ഭരണകൂടം നിലച്ചു, അവസാനിപ്പിച്ചു, അതിനെ അധപ്പതിപ്പിച്ചു. പിന്നെ അബ്ബാസികൾ നിലവിൽ വന്നു. അബ്ബാസികൾ നിലവിൽ വന്നിട്ട് അബ്ബാസികളുടെ കാലഘട്ടത്തിലാണ് ചരിത്രം ക്രോഡീകരിക്കുന്നത്, എഴുതണത്. അതുകൊണ്ട് തന്നെ പിന്നെ ചരിത്ര ക്രോഡീകരണത്തിൽ ശരിക്കും ഉണ്ടായിട്ടുണ്ട്, ഈ അബ്ബാസികളുടെ ഒരു പിന്നെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അതൊക്കെ കാരണത്താൽ പിന്നെ മാത്രമല്ല ചരിത്രകാരന്മാരിൽ പലരും നീതിപൂർവ്വം ചരിത്രം എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഇത്തരം ഈ അമവികൾക്കെതിരിൽ വരുന്നതായ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എഴുതുമ്പോൾ ശരിക്ക് അതുകൊണ്ടാണ് നമ്മൾ നബി സല്ലല്ലാഹുവിൻ്റെ കാലത്തേക്ക് സഹാബികളുടെ ആ കാലഘട്ടത്തിലേക്ക് മടങ്ങിയിട്ട് പ്രമാണങ്ങളെ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങളൊക്കെ നോക്കേണ്ടത്. ഷെയ്ഖുൽ ഇസ്ലാമൊക്കെ അങ്ങനെയാണ് ശരിക്കും ചരിത്രം എഴുതിയത്. ഇവർക്കൊക്കെ ഇസ്ലാമിലുള്ള സ്ഥാനം, മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് പിന്നീട് ചരിത്രം എഴുതിയതിനേക്കാൾ അപ്പുറം നബി സല്ലല്ലാഹുവിൻ്റെ കാലത്ത് മുആവിയ റളിയല്ലാഹുവിനോ വഹ്യ എഴുതുന്ന മുആവിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ നേതൃത്വത്തിൽ നിർത്തിയ മുആവിയ, അബൂബക്കർ
അല്ല ഉമർ ഉസ്മാൻ അലി എന്നിവരുടെ കാലഘട്ടത്തിൽ 10-20 വർഷം പിന്നെ ഷാമിൻ്റെ ഗവർണറായ മുആവിയ പിന്നെ അങ്ങനെയുള്ള പിന്നെ ഒരു മുആവിയ അദ്ദേഹത്തിൻ്റെ പിന്നെ പരിശ്രമങ്ങൾ പ്രബോധനങ്ങൾ അദ്ദേഹത്തിൻ്റെ യുദ്ധവിജയങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടാണ് എന്ത് ചെയ്യുക പിന്നെ ഈ ചരിത്രമൊക്കെ വായിക്കുക പലപ്പോഴും അങ്ങനെ ഉണ്ടാവില്ല അത് വായിക്കാതെ അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പല പിന്നെ ഈ ചരിത്ര എഴുത്തുകാരുടെയൊക്കെ പരാജയം അക്കാലഘട്ടത്തെ വായിക്കാതെ പിൽക്കാലത്തെ മാത്രം വായിക്കും ഏതായാലും അതാവിടെ പിന്നെ ഇവിടെ ഈ ഖാലിൽ മുഅ്മിനീൻ്റെ വിഷയം ഇത് വായിച്ചു അത് പിന്നെ ഇത് ഈ ഇതിവിടെ തഫ്സീറുകളുടെ സംസാരം വരുന്ന ഇതാണ് മുആവിയ റളിയല്ലാഹു കുറിച്ച് ചരിത്രത്തിൽ എന്തുണ്ട് ഖാലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ ഖാൽ മാതൃ സഹോദരൻ എന്ന വിശേഷണമുണ്ട് അതെന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഈ പറഞ്ഞതുകൊണ്ട് വസ്വാജുഹു ഉമ്മഹാതുഹും റസൂലുള്ളാഹിൻ്റെ സൗജുമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ് റസൂലുള്ളാഹിൻ്റെ സൗജിൽ ഒരു സൗജ് റംല ബിന്ത് അബി സുഫിയാനാണ് റംല ബിന്ത് അബി സുഫിയാൻ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹാ അബൂ സുഫിയാൻ റംലയുടെ സഹോദരനാണ് മുആവിയ അതുകൊണ്ടാണ് അദ്ദേഹം റംല റളിയല്ലാഹു തആല അൻഹാ ഉമ്മുൽ മുഅ്മിനീൻ ആകുമ്പോൾ പിന്നെ മുആവിയ ആരാണ് ഖാലുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ മാതൃ സഹോദരനാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മുആവിയനെ കുറിച്ച് അങ്ങനെ ഒരു സ്ഥാനം വന്നപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അതെന്തായി വലിയ ഒരു ചർച്ചയാണ് അവസ്ഥ വന്നു പക്ഷേ ഇഹ്തിറാമിൻ്റെ ബാബിൽ ആദരപൂർവം പറയുകയാണ് എങ്കിൽ അതിൽ ആ ഇബാറത്തിൽ എന്തില്ല തെറ്റില്ല തയ്യും ഇനി അടുത്ത നമുക്ക് വ ഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദിൻ ഫീ കിതാബില്ലാഹി മിനൽ മുഅ്മിനീന വൽ മുഹാജിരീൻ എന്നുള്ളതാണ് വ ഉലുൽ അർഹാം എന്താ ഉലുൽ അർഹാം എന്താ നിങ്ങൾ എന്താ ഉലുൽ അർഹാമിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ഉലു പിന്നെ അൽ അർഹാം വലൈക്കും സലാം അർഹാം എന്നുള്ളത് റഹിമിൽ നിന്നാണ് റഹിമിൻ്റെ ബഹുവചനാണ് അർഹാം അർഹീം റഹീം എന്താ റഹ്മത്ത് കാരുണ്യാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു അനർ റഹ്മാൻ അസ്തഗ്ഫിറുല്ലാഹ് നമ്മളിങ്ങനെ കാണിക്കാൻ പാടില്ല അനർ റഹ്മാൻ അള്ളാഹ് പറയാണ് ഞാൻ റഹ്മാനാണ് അനർ റഹ്മാൻ ഖലഖ്തു റഹീം ഞാൻ റഹീമിനെ പടച്ചു ഞാൻ റഹീമിനെ പടച്ചു വശഖഖ്തു ലഹാ ഇസ്മൻ മിൻ ഇസ്മി വശഖഖ്തു ലഹാ ഞാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് ഞാൻ റഹ്മാനാണ് ഞാൻ റഹ്മാനാണ് ഖലഖ്തു റഹീം ഞാൻ റഹീമിനെ പടച്ചു റഹീം എന്ന് പറഞ്ഞാൽ ഇവിടെ രക്തബന്ധമാണ് രക്തബന്ധം ഇതാണ് റഹീം ഞാൻ രക്തബന്ധത്തെ പടച്ചു വശഖഖ്തു ലഹാ ഈ രക്തബന്ധത്തിന് ഞാൻ പിന്നെ പിടിച്ചെടുത്തു ഇസ്മൻ ഒരു പേരിന് മിൻ ഇസ്മി എൻ്റെ പേരിൽ നിന്ന് എൻ്റെ പേരിൽ നിന്ന് ഒരു പേരിനെ ഞാൻ എന്ത് ചെയ്തു ഈ രക്തബന്ധത്തിന് വേണ്ടി എടുത്തു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എടുത്തു എന്ന് നോക്കിയാൽ നിങ്ങൾ റഹ്മാൻ എന്നതിൽ നിന്ന് ഉണ്ടാ റാ ഹാ മീം അല്ലേ അള്ളാഹു സുബ്ഹാനഹു വതആല പേരെടുത്തു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അതെന്തിനാണ് പറഞ്ഞത് അത് പറഞ്ഞാൽ നമുക്കൊരു ഇൽമ പകരാനല്ല പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ട് റഹീമിനോട് വസൽതു മൻ വസലക്കി വഖതഅതു മൻ ഖതഅക്കി എന്നിട്ട് അള്ള പറയാണ് ഈ റഹീമിനെ പഠിച്ചിട്ട് റഹീം അള്ളാഹിൻ്റെ മുമ്പിൽ നിന്ന് പറയാണ് നിന്നെ ചേർത്തവനോട് ഞാൻ ബന്ധം ചേർത്തു നിന്നെ ബന്ധം മുറിച്ചവനോട് ഞാൻ ബന്ധം മുറിച്ചു എന്ന് റഹീം എന്നുള്ളത് രക്തബന്ധമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് ഞാൻ റഹ്മാനാണ് ഞാനാണ് റഹീമിനെ പഠിച്ചത് രക്തബന്ധത്തെ പഠിച്ചത് എൻ്റെ പേരിൽ നിന്നാണ് ഞാൻ അതിന് പേര് എടുത്തത് എന്നിട്ട് പറയാണ് റഹീമിനെ ചേർത്തവൻ അവനോട് ഞാൻ ബന്ധം ചേർത്തു റഹീമിനെ മുറിച്ചവനോട് ഞാൻ ബന്ധം മുറിച്ചു അള്ളാഹു സുബ്ഹാനഹു വതആലൻ്റെ റഹ്മത്ത് കാരുണ്യം അത് റഹീമുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് രക്തബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ റഹ്മത്ത് അവനോടുണ്ടാവും രക്തബന്ധം വിളക്കിയവനോട് അള്ളാഹിൻ്റെ റഹ്മത്ത് ഉണ്ടാവും രക്തബന്ധം മുറിച്ചവനോട് അള്ളാഹിൻ്റെ റഹ്മത്ത് ഉണ്ടാവില്ല അതാണ് അതിൻ്റെ ഉദ്ദേശം മാതാപിതാക്കൾ റഹീമാണ് അല്ലേ മക്കൾ റഹീമാണ് സഹോദരങ്ങൾ റഹീമാണ് സഹോദരിമാർ റഹീമാണ് പിന്നെ അത് അങ്ങനെ അതിൻ്റെ തുടർച്ചയിലൊക്കെ റഹീം അപ്പോൾ സംഭവം റഹ്മത്ത് റഹ്മത്തിൽ നിന്നാണല്ലോ റഹ്മാൻ റഹ്മത്ത് എന്താ കാരുണ്യം അല്ലേ
അതിൽ നിന്നാണ് റഹ്മാൻ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതാല കരുണ നിറഞ്ഞവനും കരുണ കനിയുന്നവനുമാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ കരുണ നിറഞ്ഞ അള്ളാഹുവാണ്, കരുണ നിറഞ്ഞവൻ. അത് ആ നൂറ് ശതമാനം കാരുണ്യം നിറഞ്ഞവനാണ്. അതിൻ്റെ ഒരു ശതമാനേ അള്ളാഹു ഭൂമുഖത്തേക്ക് കനിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഉലകം അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മനുഷ്യരും ജന്തു മൃഗാദികളും പടപ്പുകളെല്ലാം അന്യോന്യം കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കൊടുത്ത ആ ഒരു ശതമാനം ഒരു ഭാഗം കൊണ്ട് ബാക്കി 99 അള്ളാഹിൻ്റെ അടുക്കൽ ഇനിയുണ്ട്. അപ്പോൾ അള്ളാഹു കരുണ നിറഞ്ഞവനാണ്, അള്ളാഹു കരുണ കൊടുക്കുന്നവനാണ്. അതാണ് റഹ്മാൻ. ഈ റഹ്മത്തിൽ നിന്നാണ് അള്ളാഹു റഹീം എന്ന പേരെടുത്ത്. റഹീം പിന്നെ കുടുംബബന്ധം, രക്തബന്ധം. രക്തബന്ധം റഹീമാരാ, അതിൽ പിന്നെ രക്തബന്ധത്തിൽ അസലുകളുണ്ട്, അസിൽ ഉസൂൽ. അതിൽ ഫറഗുകളുണ്ട്, അതിൽ ഹവാശിയുണ്ട്. എന്ന് പറഞ്ഞാൽ അസിൽ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ, മാതാപിതാക്കൾ അവരുടെ ഗണം എത്ര ഉയർന്നാലും. ഫറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ, മക്കളുടെ ഗണം എത്ര താണാലും. ഹവാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങൾ, സഹോദരികൾ ഇങ്ങനെ, പിതൃ സഹോദരങ്ങൾ, പിതൃ സഹോദരികൾ ഇങ്ങനെ സഹോദരങ്ങൾ. നമ്മുടെ ജ്യേഷ്ഠാഞ്ചന്മാർ, അതേപോലെ തന്നെ ജ്യേഷ്ഠത്തിമാർ, അഞ്ചത്തിമാർ, ഇതൊക്കെയാണ് ഹവാശി. ഇതൊക്കെയാണ് റഹീം. റഹീം ഈ അസലിൽ പെട്ടു. വാപ്പിയും ഉമ്മിയും വല്യാപ്പിയും വല്യമ്മിയും ഒക്കെ ഇവരൊക്കെ പെട്ടു. മാതൃമഹദികൾ, പിതൃമഹദികൾ എന്നൊക്കെ അവർ പെട്ടു. ഫറയിൽ പെട്ടു നമ്മളുടെ മക്കളും മക്കളുടെ മക്കൾ, പേരക്കുട്ടികളൊക്കെ. പിന്നെ സഹോദരങ്ങൾ. ഇതാണ് അർഹാം. റഹീം എന്നതിൻ്റെ ബഹുവചനമാണ് അർഹാം, രക്തബന്ധങ്ങൾ. ഉലു എന്ന് പറഞ്ഞത്, ഉലു എന്ന് പറഞ്ഞാൽ ഈ രക്തബന്ധങ്ങളുള്ളവർ. ഉലു അതുള്ളവർ എന്നർത്ഥത്തിൽ, ദവു അല്ലെങ്കിൽ അസ്ഹാബുൽ അർഹാം, ദവുൽ അർഹാം എന്നർത്ഥത്തിൽ ഉലു. ഹിക്കമി അൽഫി അടിച്ചില്ലേ, ഉലു വ ആല മൂന ഇല്ലയൂന വ അറബൂന ശദ്ദ വസ്സിനൂന എന്നാണ്. ഉലു വ ആല മൂന വ ഇല്ലയൂന, ഇതൊക്കെ മുദക്കർ, ജമ്മു മുദക്കർ സാലിം ഉണ്ടല്ലോ, ജമ്മു മുദക്കർ സാലിമിൻ്റെ മുൽഹഖാത്തിൽ പെട്ടതെന്ന് അതിന് പറയാം. നേരിട്ട് ജമ്മു മുദക്കർ സാലിമല്ല, പക്ഷേ അതിലേക്ക് ചേർക്കപ്പെടുന്ന ജമ്മുകളാണ് ഉലു എന്നുള്ളത്. ഉലുൽ അർഹാം, റഹീമുകൾ ഉള്ളവർ. തയ്യ് നമ്മളുടെ ഇത് അതിൻ്റെ പദാർത്ഥമല്ല, അതിൽ കുറേ മസാലകളാണ് നമ്മുടെ വിഷയം. വ ഉലുൽ അർഹാം എന്നാണെന്താ, രക്തബന്ധം, രക്തബന്ധങ്ങളുള്ളവർ, രക്തബന്ധങ്ങൾ ഉള്ളവർ, രക്തബന്ധങ്ങളുള്ളവർ എന്നാണ് മനസ്സിലായല്ലോ. മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, സഹോദരികൾ ഇവർ. ബഅദുഹും ഔല ബി ബഅദിൻ ഫീ കിതാബില്ലാ, ബഅദുഹും അവരിൽ ചിലർ ഔല ഏറ്റവും അടുത്തവരും കടപ്പെട്ടവരുമാണ്. ഔല, ഔല നമുക്ക് ഇവിടെ വന്നില്ലേ, എവിടെ ഔല വന്ന്, ഔല വന്ന് അന്നബിയു ഔല ബിൽ മുഅ്മിനീൻ, അന്നബി ഔല ബിൽ മുഅ്മിനീൻ. ഉലുൽ അർഹാം റഹീമുകൾ ഉള്ളവർ, ബഅദുഹും അവരിൽ ചിലർ ഔല ബി ബഅദിൻ, ചിലരോട് ഏറ്റവും കടപ്പെട്ടവരും അടുത്തവരുമാണ്. ഔല അഹഖ്, ഔല എന്ന് പറഞ്ഞാൽ അഹഖ്, ഏറ്റവും അർഹർ. ഫി കിതാബില്ലാ, അള്ളാഹുവിൻ്റെ കിതാബിൽ. മിനൽ മുഅ്മിനീന വൽ മുഹാജിരീൻ, മുഅ്മിനീങ്ങളെക്കാളും മുഹാജിറുകളെക്കാളും, മുഅ്മിനീങ്ങളെക്കാളും മുഹാജിറുകളെക്കാളും അള്ളാഹുവിൻ്റെ കിതാബിൽ രക്തബന്ധങ്ങളാണ് ഏറ്റവും എന്ത്, ചിലർ ചിലരേക്കാൾ ഏറ്റവും അർഹപ്പെട്ടവർ, കടപ്പെട്ടവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അതെന്താണ് എന്നുള്ളത് ശരിക്കും നമുക്ക് ഇവിടെ മനസ്സിലാക്കണം. ഈ ഔല എന്ന് പറഞ്ഞെങ്കിൽ അഹക്ക്, ഏറ്റവും അർഹപ്പെട്ടവർ എന്നാണ്. നമ്മളിവിടെ പഠിച്ചു പോയത് അന്നബിയു സല്ല അന്നബിയു ഔല ബിൽ മുഅ്മിനീൻ മിൻ അൻഫുസിഹിം. എന്താ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളോട് അവരുടെ നഫ്സുകളേക്കാൾ അടുത്തവനും എന്താണ്, കടപ്പെട്ടവനാണ്, ബാധ്യതപ്പെട്ടവനുമാണെന്നാണ് നമ്മൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ബാധ്യതപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയാണ് മൻ തറക്ക ദൈനൻ, എന്താ മൻ തറക്ക ദൈനൻ, വല്ലവരും കടം വിട്ടേച്ചാണ് മരിച്ചു പോകുന്നത് എങ്കിൽ, കടം വിട്ടേച്ചാണ് മരിച്ചു പോകുന്നത് എങ്കിൽ ഫ ഇലയ്യ, എന്താ ഫ ഇലയ്യ എന്നാണ്, എൻ്റെ അടുക്കലേക്ക് വന്നോളിയും അവൻ്റെ കടം വാങ്ങാൻ. ഒരുത്തം മരിച്ച് മുസ്ലിം സമുദായത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ മദീനയിലോ നീ വിശുദ്ധ മക്കയിലോ, അന്ന് ഇസ്ലാം പ്രചരിച്ച മക്ക അറേബ്യൻ ഉപദ്വീപിൽ എവിടെയെങ്കിലും ഒരുത്തം മരിച്ച്, അതാണ് അതിൻ്റെ വിഷയം. ഒരു മദീനല്ല,
എവിടെയെങ്കിലും ഒരു മുസ്ലിം മരിച്ചിട്ട് അയാൾക്ക് ദൈനുണ്ട്, കടമുണ്ട്. മൻ മാത്ത തറക്ക ദൈനൻ, കടം വിട്ടേച്ചിട്ട് ഒരാൾ മരിച്ചു. അപ്പോൾ റസൂലുള്ള പറയുന്നത് ഫഇലയ്യ, ആ കടം കൊള്ളാൻ എൻ്റെ അടുക്കലേക്ക് വന്നോളൂ, ഓൻ്റെ കടം ഞാൻ വീട്ടാണ്, എൻ്റെ അടുത്തേക്ക് വന്നോളി. ഒമൻ തറക്ക മാലൻ, എന്താ ഒമൻ തറക്ക മാലൻ, ഒരാൾ സ്വത്ത് ഉപേക്ഷിച്ചാൽ, സ്വത്ത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഫലി വറസത്തിക, സ്വത്താർക്ക അത് എനിക്കാണ് നിലവിനെ പറഞ്ഞത്, അത് അവൻ്റെ അനന്തരാവകാശികൾക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഏതൊരു മുസ്ലിം എവിടെ മരിച്ചിട്ടുണ്ടെങ്കിലും കടം ഉള്ളവനായിട്ട് മരിച്ചെങ്കിൽ ആ കടം വാങ്ങാൻ എൻ്റെ അടുത്തേക്ക് വന്നോളി, ഓൻ്റെ കടം ഞാൻ വിട്ടു, നിസ്ലാസുമാൻ തങ്ങളുടെ അടുക്കിലേക്ക് വരാൻ പറഞ്ഞു. അവൻ വല്ല സ്വത്ത് ഉപേക്ഷിച്ചിട്ടാണ് മരിച്ചത് എങ്കിൽ സ്വത്തായിരിക്കുള്ളതാണ്, അവൻ്റെ വറസത്ത് അനന്തരാവകാശികൾക്കുള്ളതാണ് എന്നാണ് നിസ്ലാസുമാതങ്ങൾ പറഞ്ഞത്. അപ്പോൾ നോക്കി നിങ്ങൾ, നിസ്ലാസുമാതങ്ങൾ എത്രമേൽ മുഅ്മിനീങ്ങളോട് കടപ്പെട്ടവനാണ്, അടുത്തവനാണ്, കടപ്പെട്ടവനാണ്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് മിൻ അംഫുസിഹിം, അവരുടെ നഫ്സുകളേക്കാൾ നിസ്ലാസുമാതങ്ങൾ അവരോട് അടുത്തവനാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് നമ്മോട് അടുപ്പമുള്ള കടപ്പെട്ട ഒരു നബിയാണ് എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നിസ്ലാസുമാതങ്ങളോട് നമുക്ക് തിരിച്ചങ്ങോട്ടും വലിയ കടപ്പാടുണ്ട്, തിരിച്ചങ്ങോട്ടും വലിയ കടപ്പാടുണ്ട്. ആ കടപ്പാടിന് നിസ്ലാസുമാതങ്ങൾ അന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ അല്ലേ, അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത്? നിസ്ലാസുമാതങ്ങൾ ജീവിച്ച നാളിൽ എങ്ങനെ നിസ്ലാസുമാതങ്ങളോട് സഹാബത്ത് കടപ്പെട്ടത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളെ സ്നേഹിച്ചും നിസ്ലാസുമാതങ്ങളെ സംരക്ഷിച്ചും നിസ്ലാസുമാതങ്ങളുടെ ചര്യകളെ പുലർത്തിയും പാലിച്ചുമാണ്. നിസ്ലാസുമാതങ്ങൾ എന്തൊന്ന് പറഞ്ഞോ അതിനപ്പുറം അവർക്ക് എന്തില്ല, ഒരു വാക്കുമില്ല, അവർക്കൊരു പ്രവൃത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾക്ക് എന്തൊരു പ്രയാസം വരുന്നോ ആ പ്രയാസം അവരേറ്റെടുക്കുന്ന അവസ്ഥയായിരുന്നു. അതാണ് പിന്നെ നിസ്ലാസുമാതങ്ങളോടുള്ള കടപ്പാടിൻ്റെ തേട്ടം. ഇങ്ങനെ നമ്മളോട് കടപ്പെട്ട ഒരു നബിയാണെങ്കിൽ ആ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അങ്ങോട്ടുള്ള കടപ്പാട് വളരെ വലുതാണ്, വലുതായിരിക്കണം. നമ്മൾ ചരിത്രത്തിൽ ഒരു അസദ് ബിനുൽ ഫുറാത്ത്, അബു അബ്ദുല്ലാ അൽ ഖൈറുവാനി എന്ന് പറഞ്ഞൊരു പണ്ഡിതൻ ഇസ്ലാമിക ലോകത്ത്, ഖൈറുവാൻ എന്നാണ്, ഖൈറുവാൻ നാട്ടുകാരനാണ് ആ പണ്ഡിതൻ, മാലിക്കി മദ്ഹബിലെ ഒക്കെ ഒരു പണ്ഡിതനാണ്. ഇദ്ദേഹം 210-220 ഇടയിൽ മരിച്ച മഹാനാണ്, അബു അബ്ദുല്ല അൽ ഖൈറുവാനി അൽ അസദ് ഇബ്നുൽ ഫുറാത്ത് എന്ന് പറയുന്ന മഹാൻ. ഈ അസദ് ഇബ്നുൽ ഫുറാത്തിനോട് ഒരു വ്യക്തി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിഷമം പറയാണ്. എന്താ വിഷമം? അദ്ദേഹം ഈ വ്യക്തിയെ ഹദീസ് കേട്ട് എന്താണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാതാപിതാക്കളേക്കാൾ, മക്കളേക്കാൾ, മുഴു ജനങ്ങളേക്കാൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ ഒരാൾ വിശ്വാസിയാകൂല എന്നുള്ള ഹദീസ് കേട്ടപ്പോൾ ഈ വ്യക്തി അബു അബ്ദുൽ അൽ ഖൈറുവാനിനോട് പറയുന്നത്, അസദ് ബിനുൽ ഫുറാത്തിനോട് പറയുന്നത്, അഹാഫു അല്ലാ അക്കൂന കദാലിക്ക എന്നാണ്. അഹാഫു അല്ലാ അക്കൂന കദാലിക്ക എന്നാണ് എന്താ, ഞാൻ അങ്ങനെയല്ലേ എന്നൊരു പേടി എനിക്കുണ്ട്, ഞാൻ അങ്ങനെയല്ലേ എന്ന് പേടിയുണ്ട് എന്നാണ് അതിൻ്റെ മാനെന്താ, എന്നേക്കാൾ എൻ്റെ മാതാപിതാക്കളേക്കാൾ മക്കളേക്കാൾ എനിക്ക് നിസ്ലാസുമാതങ്ങളോടൊരു ഇഷ്ടം ഇല്ലേ എന്ന്, അല്ലെങ്കിൽ കടപ്പെട്ടവനല്ലേ എന്നൊരു പേടി എനിക്കുണ്ട് എന്നാണ് പിന്നെ അദ്ദേഹം പറയുന്നത്, ഈ മനുഷ്യൻ ഈ പിന്നെ ഖൈറുവാനിനോട് പറയുന്നത്. അപ്പോൾ ഖൈറുവാനി അതിനെ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചത് എങ്ങനെയെന്നറിയോ, അറഅയ്തു ലൗ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അദ്ഹുരിന വഖുർബ ലിയുഖ്തൽ ഫഹൽ അൻത തഫ്ദീഹി ബിനഫ്സിക് വബി വലദിക് വബി അഹ്ലിക വവലദിക എന്നാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഇന്ന് നമ്മളുടെ അടുക്കൽ ജീവിച്ചിരിക്കുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ വധിക്കപ്പെടുന്നതിന് വേണ്ടി കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ, വധിക്കപ്പെടാൻ വേണ്ടി കൊണ്ടുവരികയും ചെയ്തായിരുന്നെങ്കിൽ, അകുന്ത തുഫ്ദീഹി ബിനഫ്സിക്, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ വധിക്കേണ്ട, ഞാൻ അതിന് പകരം നിങ്ങൾ എന്നെ കൊന്നോളി എന്ന് നിങ്ങൾ പറയുമോ എന്നാണ് ഞങ്ങളോട് ചോദിച്ചത്. അതേപോലെ തന്നെ വബി വലദിക വഅഹ്ലിക് വബി അഹ്ലിക വവലദിക്, എൻ്റെ മക്കളെ തരാം, എൻ്റെ കുടുംബത്തെ തരാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടേക്കൂ, ഇവരെ നിങ്ങൾ പിന്നെ വധിച്ചോളൂ എന്ന് നിങ്ങൾ പറയുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അയാൾ പറയാണ്, ഞാൻ അങ്ങനെ പറയും. അവർ അപ്പം ഈ പിന്നെ അസദ് ബിൻ ഫുറാത്ത് അൽ ഖൈറുവാനി പറയാണ്, ഇതല്ല ബസ്,
അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ബസ് കുഴപ്പമില്ല. എന്താ നിങ്ങൾക്ക് നിസ്ലാസനം മാത്രങ്ങളോട് വലിയ സ്നേഹമുണ്ട്, യഥാർത്ഥ സ്നേഹമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാണ്, ഫറജ് അള്ളാഹു ഫറജ് തനി ഫറജ് അള്ളാഹു എനിക്ക്. ഞാൻ വലിയൊരു ടെൻഷനിലായിരുന്നു ഈ ഒരു വിഷയത്തിൽ. അള്ളാഹു നിങ്ങളിപ്പോൾ എനിക്കൊരു ആശ്വാസം തന്നു, അള്ളാഹു നിങ്ങൾക്ക് ആശ്വാസം തരട്ടെ എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിയുടെ ഒരു പേടി, നിസ്ലാസന്മാർത്തങ്ങളെ വേണ്ട വിധം ഞാൻ സ്നേഹിക്കുന്നില്ലേ, തന്നേക്കാൾ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ ഞാൻ സ്നേഹിക്കുന്നില്ലേ എന്നുള്ളൊരു പേടിയായിരുന്നു അയാൾക്ക്, ആകുലത. അപ്പോൾ അതാണ് പണ്ഡിതനോട് വന്നിട്ട് പറയുന്നത്. അപ്പോൾ അവന് മാനദണ്ഡം പറഞ്ഞു കൊടുത്ത്, ഇന്ന് നിസ്ലാസന്മാർത്തങ്ങൾ ജീവിച്ചിരിക്കുകയും നിസ്ലല്ലാഹു അലൈഹി സ്വലം മാത്തങ്ങളെ വധിക്കാൻ വേണ്ടി കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ നിസ്ലാസന്മാർത്തങ്ങളെ വിട്ടേക്കൂ, എന്നെ കൊന്നോളൂ എന്ന് നിങ്ങൾ പറയുമോ? നിസ്ലാസന്മാർത്തങ്ങളെ വിട്ടേക്കൂ, എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ പിന്നെ അതിന് അങ്ങനെ ചെയ്തോളൂ എന്ന് നിങ്ങൾ പറയുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറയണോ, ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ പറയുന്നു ഇതൻ ലാബേഴ്സ് എന്ന് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഇന്ന് നബ്സല്ലല്ലാഹു അലൈഹി സ്വലം മാത്തങ്ങൾ ഉടലോടെ നമ്മൾക്കിടയിലിടില്ല. പക്ഷേ നബ്സല്ലല്ലാഹു അലൈഹി സ്വലം മാത്തങ്ങൾ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ നബ്സല്ലല്ലാഹു അലൈഹി സ്വലം മാത്തങ്ങൾക്ക് ഇപ്പം സുന്നത്തുകൾ ഇവിടെ അല്ലേ, നബ്സല്ലല്ലാഹു അലൈഹി സ്വലം മാത്തങ്ങളുടെ സുന്നത്തുകളുണ്ട്. നബ്സല്ലല്ലാഹു അലൈഹി സ്വലം മാത്തങ്ങൾ കൊണ്ടുവന്ന ദീൻ ഇവിടെ ഉണ്ട്. നബ്സല്ലല്ലാഹു അലൈഹി സ്വലം മാത്തങ്ങൾ കൊണ്ടുവന്ന ദീനിൽ നമുക്ക് എത്ര കൂറ്, അതേപോലെ നബ്സല്ലല്ലാഹു അലൈഹി സ്വലം മാത്തങ്ങളുടെ സുന്നത്തിനോട് നമുക്ക് എത്ര കൂറ്, ആദർശത്തോട്. ഞാനൊരു പിന്നെ ചരിത്രം വായിച്ചു ഇന്നലെ, അതിൽ പിന്നെ ഒരു മഹദി പിന്നെ അരച്ചുകൊണ്ടിരിക്കുകയാണ്, അരി ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ആ മഹദിനോട് വന്ന് പറയുന്നത്, പിന്നെ നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു. വലിയ സാലിഹത്തായ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരിങ്ങനെ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാണ്, നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഉടനെ അവർ കൈവലിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്, ഹാദ താം ഖദ് സാറ ലനാ ഫീഹി ശരീക്ക് എന്നാണ്. ഹാദ താം ഖദ് സാറ ലനാ ഫീഹി ശരീക്ക്, എന്താ ഇതിൻ്റെ അർത്ഥം? ഈ ഭക്ഷണം ഇതിൽ നമുക്ക് ശരീക്കുണ്ടായി, പങ്കാളികൾ ഉണ്ടായി. ഇനി ഇത് തിന്നണമെങ്കിൽ പങ്കാളികളുടെ അനുവാദം വേണം. എന്താ പറഞ്ഞേ, ഇത് മനസ്സിലായോ? ആ ഭർത്താവിൻ്റെ സ്വത്താണ് ഇത് അരക്കുന്നത് ഇവർ, മനസ്സിലായല്ലേ? ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇതിലെന്താ ഇനി അവകാശികൾ വേറെ, ഇനി ഇതുവരിക്ക് ഒറ്റയ്ക്ക് തിന്നാൻ പറ്റില്ല. നോക്കണം, അരച്ചുകൊണ്ടിരിക്കുന്ന ആ പിനരി ഉണ്ടല്ലോ ഭക്ഷണം, അത് അവർ തിന്നണില്ല. കാരണം എന്താ, അത് മറ്റുള്ളവൻ്റെ അവകാശയിൽ വന്നു എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വേള ഈ ഭർത്താവിന് ഭർത്താവിന് ആൺകുട്ടികളുണ്ട് പെൺമക്കളുണ്ട് എങ്കിൽ ഓക്കെ, പിന്നെ മക്കൾ അതിൽ തിന്നാം, കുഴപ്പമില്ല. അതേസമയം അതാ മക്കളുടേത് മാതാപിതാക്കൾ കൂടി സ്വത്താണ്, തിന്നുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഇവർക്ക് ഇതിനൊരാൺകുട്ടി ഇല്ല എന്ന് വെക്കുക, ഈ ഭർത്താവിനൊരാൺകുട്ടി ഇല്ല എങ്കിൽ പെൺമക്കളാണെങ്കിൽ ഭർത്താവിൻ്റെ മറ്റു ബന്ധുക്കൾക്ക് സ്വത്ത് ഓരി പോവില്ലേ? ഇനി പെൺമക്കളും ഇല്ല ആൺമക്കളും ഇല്ല എങ്കിൽ ഭർത്താവിന് വേറെ അവകാശികളില്ല ഈ സ്ത്രീ അല്ലാന്ന്. അതുകൊണ്ട് അവർ പറയാണ് ഉടൻ അവർ കൈ പൊതി, ഹാദ താൻ ഖദിശാറക്കലന ഫീഹി ശരീക്ക്, ഈ ഭക്ഷണത്തിൽ നമുക്ക് പങ്കാളികളായി. അതാണ് ഉടനെ അവർ വായിച്ചത്, ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇനി എനിക്കാരാണോ എന്നല്ല, പിന്നെയോ ഇനി പിന്നെ ഞാൻ ഈ ഇതിൽ ദീന്, അതാണ് അവർ ഉടനെ അതിൽ ദീന് നബി സല്ലല്ലാഹു അലൈഹി സ്വലം മാത്തങ്ങൾ പഠിപ്പിച്ച ദീൻ, അതാണ് അവരതിൽ ശരിക്കും വായിച്ചത്. വേഗം ഉടനെ അവർ ആ ഭക്ഷണം അതിൽ നിന്ന് വേഗം കൈവലിക്കുകയാണ് ചെയ്തത്. ഇതിൽ നമുക്ക് ഇനി ശരീക്ക് വന്നു, പങ്കാളി വന്നു, ഭർത്താവിൻ്റെ ബന്ധുക്കാർ ഇതിലെ അവകാശികളാണ്, ഇത് ഞാൻ ഒറ്റയ്ക്ക് തിന്നാൻ പറ്റൂല എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയം അതാണ്. നമ്മളല്ല ഈ ഔല എന്ന് പറയുമ്പോൾ, ഞാൻ ഈ ഔല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആ അർത്ഥം അത് നമുക്കിവിടെ പറയാൻ വിട്ടുപോയൊരു വിഷയവുമാണ്. അന്നബി ഔല ബിൽ മുഅ്മിൻ എന്ന് പറയുമ്പോൾ ഈ ഏറ്റവും കടപ്പെട്ടവൻ ഏറ്റവും അടുത്തവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു തേട്ടം എന്ത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇവിടെ ഉലുൽ അർഹാമി ബഅദുഹും ഔല ബിബഅദിൻ ഫീ കിതാബില്ല, അത് ഭയങ്കര ചില നമുക്ക് കർമ്മശാസ്ത്ര അതേപോലെ തന്നെ മസലകളാണ് ഈ ആയത്തുകൾ. ഇതൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ പിന്നെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയൊക്കെ വിശുദ്ധ ഖുർആനെയൊക്കെ നബ്സല്ലല്ലാഹു അലൈഹി മതങ്ങളെയൊക്കെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ദുരുപയോഗപ്പെടുത്തുന്ന വചനങ്ങളാണ്. ഈ തൽപരകക്ഷികളും തന്നിഷ്ടക്കാരും ഈ യമുക്കളും നിരീശ്വര നിർമ്മതവാദികളൊക്കെ, നിരീശ്വര നിർമ്മതവാദികളിലൊക്കെ രണ്ട് തരമുണ്ട്. ചിലത് പറ്റക്കെട്ടതാണ്, ചിലത് കുറച്ച് നിലവാരമുള്ള
ജാതിയുണ്ട്. പക്ഷേ ഈ അതിലും പഠിച്ച് പറയുന്നവരുണ്ടല്ലോ, പഠിച്ച് പറയുന്നവർ നീന്തിനെ കുറിച്ച് ഇത്തരം അധ്യാപനങ്ങളൊന്നും പരിഹാസപൂർവ്വം കളിയാക്കിയിട്ടോ പറയില്ല ഒരിക്കലും. അതേസമയം ഈ കെട്ടതരം ജാതികളുണ്ട്, അവരൊക്കെയാണ് നമ്മളുടെ ഈ വചനങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യണത്, ദീനിനെതിരിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ ദീനിൻ്റെ ഏറ്റവും സുന്ദരമായ വശങ്ങളെയും ആശയങ്ങളെയാണ് ഈ വചനങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷേ പലപ്പോഴും പല മുസ്ലിമീങ്ങൾക്കും അതിലൊരുന്തില്ല, ഒരു സാക്ഷരതല്ല എന്നുള്ളതാണ് സങ്കടം. അതുകൊണ്ട് നമ്മൾ ഈ വചനങ്ങളെ ശരിക്കും അതിൻ്റെ ആ ചരിത്രങ്ങൾ ഉൾക്കൊണ്ട് അതിലടങ്ങിയ വിഷയങ്ങളെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കുറച്ച് സമയമെടുത്താലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇത്ര കൊണ്ട് ഒന്ന് വിശദീകരിച്ച് പോകുന്നത്. നമ്മളിവിടെ പറഞ്ഞത് ഉലുൽ അർഹാമി ബാദുഹും ഔലാബി ബാദി ഫി കിതാബില്ല എന്ന് പറഞ്ഞെങ്കിൽ രക്തബന്ധങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബിൽ എന്താണ് ചിലർ ചിലരോട് ഏറ്റവും കടപ്പെട്ടവരാണ് എന്ന് പറയുന്നത്. ഈ ആയത്തിൽ ഒരു വിശ്വാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോട് കടപ്പെട്ട കാര്യം പറഞ്ഞു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ ഭാര്യമാരോട് കടപ്പെട്ട വിഷയം പറഞ്ഞു, പിന്നെ രക്തബന്ധങ്ങളോട് കടപ്പെട്ട വിഷയമാണ് ഇനി പറയാൻ പോണത്. ഒരു മുഅ്മിനിന് വാജിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോട് ചില വിഷയങ്ങളിൽ കടപ്പാടുകളിൽ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഭാര്യമാരോട്, അതേപോലെ തന്നെ വിശ്വാസികൾ രക്തബന്ധങ്ങളോട്. ആ രക്തബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഉലുൽ അർഹാമി ബാദുഹും ഔലാ ബി ബാദിൻ ഫി കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബിൽ നമുക്ക് പറയാൻ തന്നെ അള്ളാഹുവിൻ്റെ കിതാബിൽ, പിന്നെ രക്തബന്ധങ്ങൾ ചിലർ ചിലരുടെ ഏറ്റവും കടപ്പെട്ടവരാണെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് പറയാം, വിശദീകരിക്കാം. രക്തബന്ധങ്ങൾ ചിലർ ചിലരോട് ഏറ്റവും കടപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ് അത് പറയുന്നത്, എന്താണ് അവിടുത്തെ വിഷയം, രക്തബന്ധം എന്ത് നമ്മൾ പറഞ്ഞു. നമ്മൾ ഈ സൂറത്തിൽ പറഞ്ഞു ഈ സ്വത്ത് അനന്തരെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. ഇസ്ലാം ഇവിടെ നിലവിൽ വരുന്ന കാലത്തും അതിനു മുമ്പും സ്വത്ത് അനന്തരം കൊടുത്തിരുന്നത് ആർക്കാ, അനന്തര സ്വത്ത് അർഹപ്പെട്ടതാരാ, രക്തബന്ധങ്ങളാണ് അല്ലേ. രക്തബന്ധങ്ങളാണ് സ്വത്ത് അനന്തരെടുക്കാൻ അർഹപ്പെട്ടവർ. വാപ്പ മരിച്ചാൽ മക്കൾ, വാപ്പാൻ്റെ മാതാപിതാക്കൾ, ഇനിവരില്ലെങ്കിൽ സഹോദരങ്ങൾ, സഹോദരി ഇവരാണല്ലോ അനന്തരെടുക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വരുന്ന കാലത്ത് സ്വത്ത് അനന്തരെടുത്തിരുന്നത് ഈ തബന്നി, എന്താ തബന്നി, ദത്തുപുത്രം സമ്പ്രദായം. തബന്നി മക്കളെ സ്വീകരിച്ചിട്ട് ദത്തുപുത്രന്മാരെ സ്വീകരിച്ചിട്ട് അവർക്കായിരുന്നു അനന്തര സ്വത്ത് എടുത്തിരുന്നത്. ആരാൻ്റെ മക്കളെ സ്വന്തം മകനായി പരിഗണിക്കുക, പ്രഖ്യാപിക്കുക, എന്നിട്ട് തൻ്റെ സ്വത്ത് അവന് കൊടുക്കുക, ആരാൻ്റെ മകന് ദത്തുപുത്രന് നൽകുക, അതായിരുന്നു പതിവ്. അങ്ങനെ ഉണ്ടായി. പിന്നെ ഇസ്ലാമിൽ അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ഹിൽഫിനെ കുറിച്ച് പറഞ്ഞു. എന്താ ഹിൽഫ്? ആ ഹിൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ ദത്തുപുത്രനായിട്ട് സ്വീകരിക്കില്ല, പിന്നെയോ അന്യരെ സ്വന്തം സഹോദരനായിട്ട് എന്ത് ചെയ്യും, സത്യം ചെയ്തിട്ട് പ്രഖ്യാപിക്കും, സത്യം ചെയ്ത് ഉറപ്പിച്ച് പ്രഖ്യാപിക്കും, അന്യൻ ഹലീഫ്, എന്നിട്ട് എന്ത് ചെയ്യും, അനന്തര സ്വത്ത് കൊടുക്കും. ഈ ഇവർ ഉണ്ടല്ലോ അന്യോന്യ സഹോദരങ്ങളാവും, അത് കരാർ ചെയ്ത് ഉറപ്പിക്കും ഹെൽഫ്, എന്നിട്ട് എന്ത് ചെയ്യും, ഈ വ്യക്തിൻ്റെ സ്വത്ത് മരിച്ചാൽ അയാൾക്ക്, അയാൾ മരിച്ചാൽ സ്വത്ത് ഇയാൾക്ക്. അങ്ങനെ അതാണ് ഇസ്ലാമിൽ പറഞ്ഞത് ലാ ഹെൽഫ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഹെൽഫ് ഇല്ല ഈ രീതിയിൽ. അതേസമയം ഇസ്ലാമിൽ നിസ്ലാസ്ലം മതങ്ങൾ എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഹെൽഫ് വെച്ചിട്ടുണ്ട്. പിന്നെ ഹാലഫ റസൂലാണ് റസൂല്ലാ ഇസ്ലാസ്ലം മതങ്ങൾ ഹെൽഫ് ഉണ്ടാക്കി എന്ന് പറഞ്ഞത്, അതെങ്ങനെയല്ല, അനന്തര സ്വത്ത് കൊടുത്തിട്ടല്ല, പിന്നെയോ പരസ്പരം സഹായിക്കാം, പരസ്പരം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈ സഹകരണങ്ങൾ നൽകാം എന്ന രീതിയിൽ, സഹവർത്തിത്വത്തിൽ കഴിയാമെന്ന രീതിയിലൊക്കെ നമുക്ക് ഹെൽഫ് ഉണ്ടാക്കാം. അതേസമയം മരിച്ചിട്ടുണ്ടെങ്കിൽ അനന്തര സ്വത്ത് അനന്തരാവകാശികളെ വിഗണിച്ചിട്ട് ഇവർക്ക് കൊടുക്കുക എന്നുള്ള ആ രീതി ഇസ്ലാമിലില്ല. അപ്പോൾ ഇവിടെ തെബന്നിയിലൂടെ സ്വത്ത് കൊടുത്തിരുന്നു അനന്തര സ്വത്ത്, ഹെൽഫിലൂടെ അനന്തര സ്വത്ത് കൊടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമായതിന് ശേഷം മുആഖാത്ത് ഉണ്ടാക്കി. എന്താ മുആഖാത്ത്? സാഹോദര്യം. എവിടെ സാഹോദര്യം ഉണ്ടാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട്? സാഹോദര്യം എവിടെ ഉണ്ടാക്കിയത്? മദീനത്ത്. മുഹാജിറുകൾ അൻസാരികൾ, അൻസാരികൾ മദീനത്ത് സ്വത്തുള്ളവർ, സമ്പത്തും കാര്യങ്ങളുള്ളവർ. മുഹാജിറുകൾ മദീനയിൽ മക്കയിൽ നിന്ന് 400 ചില്ലാനും കിലോമീറ്റർ അവർ നടന്നും മറ്റൊക്കെ വരികയാണ്. അവർക്കൊന്നുമില്ല, ഇനി കൊണ്ടെന്നാൽ തന്നെ എന്താ കൊണ്ടുവരിക, ഇത്രയും ദൂരം നടന്നിട്ട് കൊണ്ടെന്നാൽ തന്നെ എന്താ കൊണ്ടുവരിക. അപ്പോൾ അവർ ശൂന്യഹസ്തരാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അൻസാരികളുമായിട്ട് മുഹാജിറുകളെ
സഹോദരി ബന്ധം ചേർത്തു. അബൂബക്കർ അലി അള്ളാഹു താലാൻ മദീനയിൽ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാരിജ ഇബ്നു സെയ്ദുമായിട്ട് മുആഖാത്ത് ഉണ്ടാക്കി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ സഅദ് ഇബ്നു റബീഉമായിട്ട് മുആഖാത്ത് ഉണ്ടാക്കി. സൽമാൻ അൽ ഫാരിസി ഹിജറ വന്നപ്പോൾ അബൂദർദ റളിയല്ലാഹു അള്ളാഹു താലാനുമായിട്ട് മുആഖാത്ത് ഉണ്ടാക്കി. ഇങ്ങനെ എന്ത് ചെയ്തു, സഹോദരി ഉണ്ടാക്കി. ആ സഹോദര്യത്തിൻ്റെ തേട്ടമായിരുന്നു എന്ത്, ഇവരനന്തരം എടുക്കുക എന്നുള്ളത്. മനസ്സിലല്ലേ? മുഹാജിർ വന്നു സഹോദരനായി, ഇവരിലൊരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ പിന്നെ അനന്തരം കൊടുക്കണം. മുഹാജിർ മരിച്ചാൽ അൻസാരി അനന്തരം കൊടുക്കണം. അങ്ങനെയായിരുന്നു ആ സഹോദര്യം, അനന്തരം എടുക്കുമായിരുന്നു അന്യോന്യം. അത് ഇത് ഇസ്ലാമിയാണ്, ഇത് ജാഹിലിയാണ്. അപ്പോൾ നോക്കിയേ എങ്ങനെയാണ് പിന്നെ അനന്തര സ്വത്ത് പോയിരുന്നതെന്ന്. അനന്തര സ്വത്ത് പോയിരുന്നത് ഒരു വ്യക്തി മരിച്ചാൽ അയാളുടെ മക്കൾക്കോ ഭാര്യക്കോ അല്ല, പിന്നെയോ അനന്തര സ്വത്ത് പോയിരുന്നത് ദത്തുപുത്രൻ ഉണ്ടായിരുന്നുവെങ്കിൽ ദത്തുപുത്രൻ പുത്രനായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരാളുമായി ഹിൽഫ് കരാറുണ്ടാക്കിയിരുന്നുവെങ്കിൽ ആ കരാറുകാരനായിരുന്നു സ്വത്ത് ഓഹരി പോയിരുന്നത്. മക്കൾക്കില്ല, മാതാപിതാക്കൾക്കില്ല, ഭാര്യക്കില്ല, അങ്ങനെയാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ തുടക്കത്തിൽ ഒരു അനിവാര്യതയുടെ തേട്ടം, അനിവാര്യതയുടെ തേട്ടമായിരുന്നു ഈ മുആഖാത്ത്. അൻസാരികൾ മുഹാജിറുകളെ സ്വീകരിച്ചിട്ട് അവർക്കിടയിലുണ്ടാക്കിയ സഹോദര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു കാലഘട്ടം ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ ഒരാൾ ഹിജറ വരുമ്പോഴുള്ള അവസ്ഥ എന്താ, കുടുംബത്തെയും കൂട്ടിയൊക്കെ ഹിജറ വരുമ്പോൾ പ്രത്യേകിച്ച് എന്താ അവസ്ഥ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹോദരി ഉണ്ടാക്കി. ആ സഹോദര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇവരെ പരസ്പരം അനന്തരമെടുക്കുമാർ സഹോദര്യത്തെ റസൂലുള്ള വിളക്കി. അത് അന്നത്തെ ആ ഒരു കുറച്ച് കാലഘട്ടത്തിൻ്റെ ഒരു തേട്ടമായിരുന്നു, അനിവാര്യതയായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹോദരി ഉണ്ടാക്കിയിട്ട് അനന്തരം കൊടുക്കാൻ പറഞ്ഞത്. അനന്തര സ്വത്ത് പോലും കൊടുക്കുക, തൻ്റെ ഭാര്യയെ വിവാഹമോചനം നടത്തി മുഹാജിറിന് വിവാഹം ചെയ്തു കൊടുക്കുക, സ്വത്ത് രണ്ടാക്കി പകുത്ത് പകുതി നൽകുക, വീട് രണ്ട് ഭാഗമാക്കി ഒരു ഭാഗം നൽകുക. ഒന്നാലോചിച്ച് നോക്കിയേ, അതൊക്കെ ആ ഒരു പാലായനത്തിൻ്റെ നാളുകളുടെ മാത്രം ഒരു അനിവാര്യതയും തേട്ടായിരുന്നു. പറഞ്ഞത് മനസ്സിലാണ്ടോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അവിടെ അനന്തരം കൊടുക്കുന്ന വിഷയം ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ അനന്തരം പോയി, അനന്തരം പോയി. അള്ളാഹു സുബ്ഹാന തആല ഇതിനെ ഇതിനെ എല്ലാത്തിനെയും എന്ത് ചെയ്യാണ്, നസ്ഖ് ചെയ്യാണ്, ദുർബലപ്പെടുത്തുകയാണ്. അള്ളാഹ് പറയുന്നത് വഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദ്, സ്വത്ത് അനന്തരം എടുക്കാൻ ആരാണ് ഏറ്റവും അർഹർ, പറ രക്തബന്ധമുള്ളവർ. ഇനി തബന്നിയിലില്ല, അത് ഇല്ലായ്മ ചെയ്തു. ഹിൽഫിലൂടെ അല്ല, അതും ഇല്ലായ്മ ചെയ്തു. മുആഖാത്ത് ഉണ്ടല്ലോ, ആ നിലക്ക് അൻസാരികളെ മുഹാജിറുകളെ അനന്തരം എടുക്കുക, അല്ലെങ്കിൽ മുഹാജിറുകളെ അൻസാരികളെ അനന്തരം എടുക്കുക എന്നുള്ളതും എന്തില്ല, ഇല്ല. ഇനി രക്തബന്ധങ്ങൾ മാത്രം, അതാണ് ഉലുൽ അർഹാമി ഔലാ ബഅദുഹും ബിബഅദ്. രക്തബന്ധങ്ങളാണ് അവരിൽ ചിലർ ചിലരെ അനന്തരമെടുക്കാൻ ഏറ്റവും അർഹർ. മനസ്സിലായോ? ഖലാസ്. അപ്പോൾ അവിടെ ഒരു വിഷയം, എന്നിട്ട് എന്താ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ അനന്തര സ്വത്തിനെ കുറിച്ച് പറയാത്തത്? ഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദ് എന്നല്ലേ പറഞ്ഞത്, അനന്തര സ്വത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അതെന്തുകൊണ്ട് അനന്തര സ്വത്ത് പറയാത്തത്? ഈ രക്തബന്ധങ്ങൾ അന്യോന്യം കടപ്പെട്ടത് അനന്തര സ്വത്തിൽ മാത്രമല്ല, അനന്തര സ്വത്തിൽ മാത്രമല്ല, അനന്തര സ്വത്തല്ലാത്ത ഇതര സ്വത്ത് വായ്പുണ്ടല്ലോ, ധനവായ്പ്. എന്താ അനന്തര സ്വത്ത്? അതിൽ ഒന്ന് അതാണ് അൽ ഇർസ്, അനന്തര സ്വത്ത്. അത് പ്രധാനം, മുഖ്യം. കാരണം എന്താ, അതിൻ്റെ വിഷയം ഇവിടെ വരുന്നുണ്ട്, മുമ്പ് വന്നിട്ടുണ്ട്. ഇനി സദഖ, സദഖ അല്ലേ. അതേപോലെ തന്നെ അൽഹിബത്ത്, ദാനധർമ്മങ്ങൾ, അല്ല സമ്മാനങ്ങൾ, ഇതേപോലെയുള്ള വിഷയങ്ങളൊക്കെ അല്ലേ സദഖയുടെ വിഷയം, ഹിബത്തിൻ്റെ വിഷയം. ഇതിലൊക്കെ എന്താണ് ഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദിൻ, രക്തബന്ധങ്ങളാണ് ഏറ്റവും അർഹപ്പെട്ടത്, രക്തബന്ധങ്ങളാണ് ഏറ്റവും അർഹപ്പെട്ടത്. അനന്തര സ്വത്ത് ഏതായാലും രക്തബന്ധങ്ങൾക്കാണ്. ഇനി അനന്തര സ്വത്തല്ലാത്ത ഇതര ദാനവായ്പകൾ, സദഖയാകട്ടെ ഹിബത്താകട്ടെ, ഇതൊക്കെയും ഏറ്റവും അർഹപ്പെട്ടത് ആരാണ്, രക്തബന്ധങ്ങൾ അർഹരാണെങ്കിൽ അവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇബ്ദ ബിനഫ്സിക് ഫതസദ്ദഖ് അലൈഹ എന്നാണ്. ഇബ്ദ ബിനഫ്സിക്, നീ നിന്നിൽ നിന്ന് തുടങ്ങണം. ഫതസദ്ദഖ് അലൈഹ, നീ നിൻ്റെ നഫ്സിനെ സദഖ കൊടുക്കണം എന്നാണ്. എന്തായിട്ട് പറഞ്ഞത്, നഫ്സിനെങ്ങനെ സദഖ കൊടുക്കണം?
ആ സ്വന്തത്തിന് ചിലവഴിക്കണം. നമ്മൾ പട്ടിണി കിടന്നിട്ട് നമ്മൾ ആരാനും കൊടുക്കുക എന്നുള്ളതല്ല, മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല. നമ്മൾ നമ്മളുടെ നഫ്സിന് എന്ത് ചെയ്യണം, നമ്മളുടെ ദേഹം, നമ്മളുടെ ദേഹി, നമ്മുടെ ആത്മാവ് മനസ്സിലല്ലേ, അത് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതല്ലേ. ആ ആത്മാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇത്, നമ്മുടെ ശരീരം. അപ്പം നമ്മുടെ ശരീരത്തെ നമ്മൾ സദഖ ചെയ്തിട്ട് പോഷിപ്പിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇബ്ദ ബി നഫ്സിക് ഫതസദ്ദഖ അലൈഹ, നീ നിൻ്റെ നഫ്സിനെ സദഖ കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്, പിന്നീട് നിൻ്റെ അടുത്ത ബന്ധുക്കൾ, പിന്നെ അടുത്ത ബന്ധുക്കൾ, പിന്നെ നിൻ്റെ അടുത്ത ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ നിൻ്റെ മാതാപിതാക്കൾ, നിൻ്റെ മക്കൾ, സഹോദരങ്ങൾ, സഹോദരികൾ, പിന്നെ അതിനോടടുത്തവർ. എന്നിട്ട് പിന്നെ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പിന്നെ അനിയമീനിക്ക വൻ ഷിമാലിക്ക ഒമിൻ അമാമിക്ക ഹാക്കത ഹാക്കത, പിന്നെയാണ് നീ നാട്ടുകാർക്ക്. നമ്മളുടെ കരീബിൽ തന്നെ അടുത്തവരുണ്ട് എങ്കിൽ ഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദിൻ ഫീ കിതാബില്ല, അത് അനന്തരത്തിൻ്റെ വിഷയത്തിലും സദഖയുടെ വിഷയത്തിലും ഹിബത്തിൻ്റെ, ഹിബത്ത് എന്ന സമ്മാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒക്കെ വിഷയത്തിൽ അങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇബ്ദ ബിമൻ തഊൽ, എന്താ ഇബ്ദ ബിമൻ തഊൽ, നീ നിന്നെ ആശ്രയിച്ചു കഴിയുന്നവരുണ്ടല്ലോ അവരിൽ തുടങ്ങണം എന്നാണ് പറഞ്ഞത്. നിന്നെ ആശ്രയിച്ചു കഴിയുന്നവരിൽ തുടങ്ങണം എന്നാണ്. ചില ആളുകളുണ്ടല്ലോ നാട്ടിൽ ഭയങ്കര ഔദാര്യവാനായിരിക്കും, നാടന്മാരും അറിയും, വൈദ്യരമ്മ പീത്തത്തുന്ന്, വൈദ്യരമ്മ പീത്തത്ത് പറഞ്ഞ എന്താ, ആ വൈദ്യരമ്മ പീത്തത്തുന്ന് അതിന് പറയാം, പുഴുത്ത് ചത്തുന്ന്. വൈദ്യരമ്മ അങ്ങനെ ചാകാൻ പാടണ്ട, വൈദ്യരല്ലേ. വൈദ്യര ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് ചികിത്സിക്കേണ്ട ആരെയാണ്, ആ വൈദ്യര അമ്മയാണ്. പക്ഷേ വൈദ്യരമ്മ പീത്തത്തുന്നാ പറയാം. എന്നെന്താ, പിന്നെ ഒരാൾ കുടുംബം നോക്കൂല. പക്ഷേ നാട്ടിൽ ഭയങ്കര കേളിക്കു ചേട്ടു കൂട്ടാൻ തവരാറുന്ന മാതിരി ഭയങ്കര ഉഷാറായിരിക്കും അത്. പിന്നെ അത് ഇസ്ലാമിൽ പാടില്ല. ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ബുദൈബിമൻ തഊലു, നിന്നെ ആശ്രയിച്ച് കഴിയുന്നവർ അവരിൽ തുടങ്ങണം എന്നുള്ളതാണ് മുഅഖാത്ത്. ഇത് ഇസ്ലാമിയാണ്, അത് നമ്മൾ പറഞ്ഞു, അത് ഇസ്ലാമി, അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ജാഹിലിയാണ്, ഇത് ഇസ്ലാമിയാണ്. ഇസ്ലാമി എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ഇസ്ലാം നിർദ്ദേശിച്ചതനുസരിച്ചുള്ള മുഅഖാത്താണ്, ആ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യത എന്നോണം, വഹീൻ്റെ അടിസ്ഥാനത്തിൽ. അത് തെറ്റല്ല, അത് വലിയ പുണ്യമാണ്, അത് ഏറ്റവും വലിയ ചരിത്രമാണ്. ഏറ്റവും വലിയ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹോദര്യത്തിൻ്റെ വിഷയത്തിൽ അങ്ങനത്തെ ഒരു ചരിത്രം ലോകം കേട്ടിട്ടുണ്ടാവില്ല, അങ്ങനത്തെ സഹോദര്യമാണത്. പക്ഷേ സ്വത്ത് വരെ അനന്തരം കൊടുത്തു എന്ന അവസ്ഥ ഉണ്ടായി. പക്ഷേ പിന്നെ അതിനെന്ത് ചെയ്തു, ഈ ആയത്ത് ഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദിൻ ഫീ കിതാബില്ല എന്നുള്ള ആയത്ത് അതിനൊക്കെ എന്ത് ചെയ്തു, നസ്ഖ് ചെയ്തു, ദുർബലപ്പെടുത്തി. ഏത്, ഈ അനന്തരത്തിൻ്റെ വിഷയം കേട്ടോ, അനന്തരത്തിൻ്റെ വിഷയം ദുർബലപ്പെടുത്തി. പിന്നെ അതേസമയം പിന്നെ അനന്തരത്തിൻ്റെ വിഷയം ദുർബലപ്പെടുത്തി. അതേസമയം മറ്റു ദാന വായ്പകളുണ്ടല്ലോ, അതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അടുത്ത ബന്ധുക്കളിൽ അർഹരുണ്ട് എങ്കിൽ, അടുത്ത ബന്ധുക്കളിൽ അർഹരുണ്ട് എങ്കിൽ അവരാണ് യോഗ്യർ. അടുത്ത ബന്ധുക്കളിൽ അർഹരില്ലെങ്കിൽ, പക്ഷെ അനന്തരസ്വത്ത് അങ്ങനെയല്ല. അനന്തരസ്വത്ത് ഇപ്പോൾ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി മരിച്ച വ്യക്തി എന്താണ്, ഒരു വേണ്ടത്ര സമ്പന്നനല്ല. പക്ഷെ വാപ്പ വലിയ ആളാണ്, വാപ്പ വലിയ ആളാണ്. പക്ഷേ ഈ മരിച്ച വ്യക്തി ഉണ്ടല്ലോ, അയാളുടെ സ്വത്തിൽ ഓഹരി ആർക്ക് പോകും, ആ ഈ വലിയ വാപ്പാക്ക് പോകും. വലിയ വാപ്പാന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് എത്ര വലിയ ആളാണെങ്കിലും വാപ്പാക്ക് പോകും, അനന്തര സ്വത്ത് പോകും. അതേസമയം മറ്റ് ദാനധർമ്മങ്ങളാണെങ്കിലോ അതൊന്നും എന്തില്ല. ഈ രക്തബന്ധത്തിലുള്ള ആളുകൾ പിന്നെ വലിയ സമ്പന്നനൊക്കെയാണ് എങ്കിൽ അയാൾക്ക് പോവില്ല, അയാൾക്ക് കൊടുക്കില്ല, പിന്നെയോ അത് അകന്നവരിലേക്ക് തന്നെയാണ് പോവുക. ഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദിൻ ഫീ കിതാബില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇത് അനന്തരാവകാശത്തിൻ്റെ വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനെ ദുർബലപ്പെടുത്തി, എന്നിട്ട് അത് രക്തബന്ധങ്ങളിൽ പരിമിതപ്പെടുത്തി. പക്ഷേ എന്തുകൊണ്ട് അള്ളാഹു അനന്തരസ്വത്തിൻ്റെ വിഷയം ഇവിടെ പറഞ്ഞില്ല, ഇത് അനന്തരസ്വത്തിന് മാത്രം ബാധകമല്ല. ഏതൊരു ദാന വായ്പും, ഏതൊരു സമ്പത്ത് ചെലവഴിക്കലും അത് സ്വന്തം കുടുംബത്തിൽ അതിന് അർഹരുണ്ടെങ്കിൽ അവരിലാണ് തുടങ്ങേണ്ടത്, അവരാണ് അതിന് ഏറ്റവും അർഹപ്പെട്ടത്, കടപ്പെട്ടവർ. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഉല്ലഹാം ഒരു വിഷയമുണ്ട്, ഖലാസ് നമുക്ക് ഇൻഷാല്ലാ അതിൻ്റെ അടുത്ത ആഴ്ച പറയാം. ഗൈഡൻസ് ടിവി ഇസ്ലാമിക് ദഅ്‌വ യൂട്യൂബ് ചാനൽ, മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം ഐടി വിഭാഗം അവതരിപ്പിക്കുന്നു. ഗൈഡൻസ് ടിവി യൂട്യൂബ് ചാനൽ, ഗൈഡൻസ് ടിവി, ലൈറ്റ് ഫോർ ലൈഫ്.